ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹാലലൂയ. എന്നെ അറിയുന്ന ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115:12 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലരെയും കുറിച്ച് വിചാരമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് വിചാരമുണ്ട്, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് വിചാരമുണ്ട്, മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ച് വിചാരമുണ്ട്. അങ്ങനെ നമുക്കിടയിലുള്ളവരെക്കുറിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കുറിച്ച് വിചാരമുണ്ട്. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. എന്നാൽ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വിചാരം എന്താണ്? ഒരൊറ്റ വിചാരമേ ഉള്ളൂ, തൻ്റെ മക്കളെ, നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനുള്ള വിചാരം. നമ്മളെല്ലാവരെയും കർത്താവ് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ലോകകാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നവരെ, ലോകകാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവരെ ലോകം എപ്പോഴും അറിയും. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നഥാനിയേലിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1:47-50 തിരുവചനങ്ങളിലാണ് നമ്മൾ നഥാനിയേലിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ഫിലിപ്പോസ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതാണ് ഭാഗം. നഥാനിയേൽ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ യേശു ക്രിസ്തു അവനെ നോക്കി പറയുകയാണ്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ ഉടനെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1:48 നഥാനിയേൽ യേശുവിനോട് പറയുന്നുണ്ട്, അങ്ങ് എന്നെ എങ്ങനെ അറിയുന്നു? പ്രിയപ്പെട്ടവരെ, നഥാനിയേൽ ഒരു നിഷ്കപടനായിരുന്നു. നിഷ്കപടനെന്ന് വെച്ചാൽ കപടത ഇല്ലാത്തവനായിരുന്നു നഥാനിയേൽ. നഥാനിയേലിന് തന്നെ അത്ഭുതം തോന്നി, കർത്താവ് എന്നെ എങ്ങനെ മനസ്സിലായി? അപ്പോൾ യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ ഉടനെ നഥാനിയേൽ പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം യേശു പറഞ്ഞപ്പോൾ തന്നെ റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് നഥാനിയേൽ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുമല്ല, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നഥാനിയേൽ ഇരുന്ന ആ കാര്യം മറ്റാർക്കും അറിയാൻ പാടില്ല. നഥാനിയേലിന് മാത്രമേ അറിയാൻ പാടുള്ളൂ, നഥാനിയേലിനെ വിളിച്ച ഫിലിപ്പോസിന് പോലും അറിയാൻ പാടില്ല നഥാനിയേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന കാര്യം. കാരണം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ടായ സമയമായിരുന്നു, ഒത്തിരിയേറെ വേദനകളുണ്ടായിരുന്ന സമയമായിരുന്നു. അത് അവൻ്റെ കുടുംബത്തിലുള്ളവർക്കോ അവൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ അറിയാൻ പാടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തു അറിയുകയാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി, അവൻ്റെ വേദന അറിയുന്നൊരു ദൈവമാണെന്ന്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 10:30 ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയിൽ എത്രയോ മുടികളാണ്, നമുക്ക് പോലും അറിയില്ല. ഒരു ശാസ്ത്രത്തിനും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം അറിയുന്നു, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27:10 ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും നമ്മെ മനസ്സിലാക്കിയില്ലെങ്കിലും, അവർ നമ്മെ ഉപേക്ഷിച്ചാലും, അവർ നമ്മെ കൈവിട്ടാലും, ആരെല്ലാം നമ്മെ മറന്നാലും, ഒരു നാളും നമ്മെ കൈവിടാത്തവൻ, ഒരു നാളും നമ്മെ മറക്കാത്തവൻ, ഒരു നാളും നമ്മെ ഉപേക്ഷിക്കാത്തവൻ, തള്ളിക്കളയാത്തവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട്. കാരണം യേശു നമ്മെ അറിയുന്നു. അതുകൊണ്ടാണ് നാം ഇപ്രകാരം പാടുന്നത്, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം, ആ കർത്താവിൻ്റെ പൊന്നുമക്കളായി നമുക്ക് മാറുകയും ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളറിയുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ, ആകുലതകളിൽ കർത്താവെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. തളരുമ്പോൾ ഞങ്ങളെ താങ്ങാൻ കർത്താവെ അങ്ങ് വരയണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിനാണ്.